റസൂലിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് സഹാബികൾ വിളിച്ച വ്യക്തിയാണ് ഹുദൈഫത്തുവിൻ അൽ യമാൻ റതി അള്ളാഹു അനഹു റസൂലെന്ന മദീന ജീവിതം ആരംഭിച്ചപ്പോൾ അവിടെയുള്ള ഇതര ഗോത്രങ്ങളുമായി സമാധാന കരാറുണ്ടാക്കി പതിറ്റാണ്ടുകൾ നീണ്ട ദുരഭിമാന യുദ്ധങ്ങളാൽ പേരുകേട്ട നാടായിരുന്നു മദീന റസൂൽ അല്ല അതെല്ലാം അവസാനിപ്പിച്ചു അവർക്കിടയിൽ സ്നേഹവും ഐക്യവും ഉണ്ടാക്കി മദീന ഒരു സമാധാന പ്രദേശമായി മാറി എന്നാൽ പ്രത്യക്ഷത്തിൽ വിശ്വാസികളായി നിൽക്കുകയും അണിയറയിൽ ഉപജാപങ്ങളുമായി നീങ്ങുകയും ചെയ്ത ഒരു സംഘം കപടവിശ്വാസികൾ സാമൂഹിക ജീവിതത്തിന് നിരന്തരമായി വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരുന്നു അവരാരാണെന്ന് റസൂലിനല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു അവരുടെ പേരുകൾ റസൂൽ സലഹ് അലൈഹി വസ്ല്ലാം അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുത്തില്ല ഹുസൈഫി അള്ളാഹു അനഹുവിന് ഒഴികെ അദ്ദേഹത്തിന് മാത്രം ആ പേരുകൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഏൽപ്പിക്കുകയും ചെയ്തു രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഹുസൈഫയുടെ കഴിവ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ മനസ്സിലാക്കിയിരുന്നു അന്ന് മുതൽ നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ ഹുസൈഫ യമാൻ അറിയപ്പെട്ടു നബി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ജീവിതാവസാനം വരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു പലരും ചോദിച്ചിട്ടും ആ രഹസ്യം ആർക്കു മുമ്പിലും അദ്ദേഹം തുറന്നു പറഞ്ഞില്ല മുസ്ലിങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ മയ്യത്ത് നമസ്കാരത്തിന് ഹുദൈഫി അള്ളാഹുൻഹു വന്നിട്ടുണ്ടോ എന്ന് ഉമർ അലി അള്ളാഹു അന്വേഷിക്കും ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി നിസ്കരിക്കും ഇല്ലെങ്കിൽ അയാളുടെ കാര്യത്തിൽ മുനാഫിഖാണോ എന്ന് സംശയിച്ച് മാറി നിൽക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ചരിത്രം ഒരിക്കൽ അമീർ ഉൽമൊ മിനിൻ ഉമർ അലി അള്ളാഹു ഹുദൈഫയോട് ചോദിച്ചു എൻ്റെ ഗവർണർമാരിൽ ഏതെങ്കിലും കപടവിശ്വാസികളുണ്ടോ ഒരാളുണ്ട് എന്നായിരുന്നു മറുപടി അതാരാണെന്ന് ചോദിച്ചപ്പോൾ ഹുദൈഫ അറിയാഹു വൻഹു വെളിപ്പെടുത്തിയില്ല പിന്നീട് ഹുദൈഫ ഹുദൈഫ് അറിയാൻഹു തന്നെ പറഞ്ഞു എങ്കിലും സ്വയം മനസ്സിലാക്കിയിട്ടെന്ന വിധം അധികം താമസിയാതെ ഉമർ അലി അള്ളാഹു അയാളെ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയെന്ന് അതായിരുന്നു ഹുസൈഫ തുബിനു യമാൻ റദി അള്ളാഹു വൻഹു രഹസ്യം ഒരു അമാനത്താണ് അത് സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ളവർ പരലോകത്ത് നിന്ദരാക്കപ്പെടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ രഹസ്യത്തെ രക്തത്തോട് ഉപമിച്ചിട്ടുണ്ട് രണ്ടും അകത്തു നിൽക്കേണ്ടതാണ് പുറത്തു വന്നാൽ അപകടം സംഭവിക്കും